സമരം നടത്തിയതിൻ്റെ പേരിൽ സിസ്റ്റർ ലൂസി കളപ്പുരയെ തേവിടിശി എന്ന് വിളിച്ച് അധിക്ഷേപിച്ച് ക്രിസ്ത്യൻ ജേണൽ. മനോവ ഓൺലൈൻ, എ ക്രിസ്ത്യൻ ജേണൽ എന്ന ഓൺലൈൻ പ്രസിദ്ധീകരണത്തിൽ ഓഗസ്റ്റ് 25 പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് സിസ്റ്റർ ലൂസിയെ മ്ലേച്ഛമായ ഭാഷയിൽ അധിക്ഷേപിക്കുന്നത്. സിസ്റ്റർ ലൂസിയുടെ സ്ത്രീത്വത്തെ അപമാനിക്കുകയാണ് മനോവ ഓൺലൈനിൽ ഇസ്രായേൽ ജോസഫ് എഴുതിയ ഈ ലേഖനം. വിചാരണ കളപ്പുര ലൂസിയുടെ ആശ്രമസങ്കല്പങ്ങൾ എന്ന തലക്കെട്ടിലാണ് ലേഖനം പ്രസിദ്ധീകരിച്ചത്. മാറുവിൻ, മാറ്റുവിൻ, മാറ്റിമറിക്കുവിൻ എന്ന വിപ്ലവ മുദ്രാവാക്യത്തോടെയാണ് വിവാദ ലേഖനം ആരംഭിക്കുന്നത്. ലേഖനത്തിൽ ഉടനീളം കളപ്പുര ലൂസി എന്നാണ് സിസ്റ്റർ ലൂസിയെ ഇസ്രായേൽ ജോസഫ് എന്ന തെമ്മാടി ലേഖകൻ അഭിസംബോധന ചെയ്യുന്നത്. സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് സഭയെ മലിനമാക്കാൻ ശ്രമിക്കുന്ന വിഭാഗത്തെ തങ്ങൾ വിചാരണ ചെയ്തിട്ടുണ്ടെന്ന് ലൂസിയെ ലക്ഷ്യമിട്ട് ഈ പരമ എൻപോക്കി പറയുന്നു. കളപ്പുര ലൂസിയുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഉയരുന്ന മുറവിളികൾ ശ്രവിക്കുമ്പോഴും മറഞ്ഞിരിക്കുന്ന ഈ അജണ്ട തിരിച്ചറിയണമെന്നും ലേഖകൻ ആവർത്തിക്കുന്നു. കത്തോലിക്ക സഭയിലെ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കാൻ സന്യാസി സമൂഹം പ്രതിജ്ഞാബദ്ധരാണ്. ഏതൊരു സന്യാസി സമൂഹത്തെക്കുറിച്ചും വ്യക്തമായി മനസ്സിലാക്കാനുള്ള സൗകര്യം കത്തോലിക്ക സഭയിലുണ്ട്. ഇതൊന്നും അറിയാത്ത സാംസ്കാരിക അശ്രീകരങ്ങൾക്ക് വേഷ്യാനെറ്റ് വിനുവിനെ പോലുള്ള മാധ്യമ നപുംസങ്ങളോടൊപ്പം അന്തിചർച്ചകൾ നടത്തുകയോ പായ് വിരിക്കുകയോ ചെയ്യാമെന്നും ഈ ലേഖനത്തിലൂടെ ലേഖകൻ പറയുന്നുണ്ട്. ലൂസി ശ്രമിച്ചത് നേരായ മാർഗത്തിൽ സഭയെ ശുശ്രൂഷിക്കാനല്ല, മറിച്ച് ക്രിസ്തുവിനെയും അവിടുത്തെ സഭയെയും അവഹേളിക്കാൻ അവസരം പാർത്തിരുന്ന ആഭാസന്മാരോടൊപ്പം ചേർന്ന് സഭയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണെന്നും ഈ ലേഖനത്തിൽ ആരോപിക്കുന്നു. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിലൂടെ സഭയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഏതൊരു ശക്തിയെയും പ്രതിരോധിക്കുക കൂടിയാണ് മനോവ ക്രിസ്ത്യൻ ജേണലിൻ്റെ ധർമ്മമെന്നും ക്രിസ്ത്യാനികളുടെ ഈ ലേഖനം വ്യക്തമാക്കുന്നുണ്ട്. തലയ്ക്ക് വെളിവില്ലാത്ത സ്ത്രീയെന്നും ഇസ്രായേൽ ജോസഫ് തൻ്റെ ലേഖനത്തിൽ ലൂസിയെ പലയിടത്തും വിശേഷിപ്പിക്കുന്നു. ഫ്രാൻസിസിക്കൻ ക്ലാരിസ്റ്റ് സമൂഹത്തെ ചട്ടം പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ലൂസി ടീച്ചറുടെ കാര്യം ഓർക്കുമ്പോൾ സഹതാപമുണ്ടെന്നും മനോവ ക്രിസ്ത്യൻ ജേണൽ പരിഹസിക്കുന്നു. മദർ തെരേസ ചെയ്ത പ്രവൃത്തികളോട് താരതമ്യം ചെയ്താണ് ലൂസി കളപ്പുരയുടെ സ്ത്രീത്വത്തെ ജേണൽ അപമാനിക്കുന്നത്. ലൂസിയുടെ കുടുംബത്തെയും ഇതോടൊപ്പം ഈ ജേണലിൽ പലയിടത്തും ആക്ഷേപിക്കുന്നുണ്ട്. നല്ല മാതാപിതാക്കൾക്ക് ജനിക്കുകയും മാന്യമായ പരിതസ്ഥിതിയിൽ ജീവിക്കുകയും ചെയ്താലേ മദർ തെരേസയെ പോലെ ആകാൻ സാധിക്കുകയുള്ളൂവെന്ന് ജേണൽ പറയുന്നു. ആഭാസന്മാരെ അടുക്കളവാതിലിലൂടെ അകത്തു കയറ്റുന്ന സംസ്കാരത്തിന് തേവിടിശി സംസ്കാരമാണെന്നാണ് നാട്ടിൽ പറയുന്നത്. സ്വരിണികളായ സ്ത്രീകൾ തങ്ങളുടെ ഭവനങ്ങളിലേക്ക് ജാരന്മാരെ പ്രവേശിപ്പിക്കുന്നത് യഥാർത്ഥ വാതിലിലൂടെ ആയിരിക്കില്ല. ഈ സംസ്കാരത്തിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് ലൂസി ടീച്ചറെ പിന്തുണയ്ക്കാൻ തോന്നുക സ്വാഭാവികമാണെന്നും ഈ തമ്മാടി പറഞ്ഞു വയ്ക്കുന്നു. കന്യാസ്ത്രീ മഠങ്ങളിൽ പ്രവേശിക്കുക എന്നത് ആരുടെയെങ്കിലും അവകാശമായി കാണരുത്. ആ സ്ഥാപനത്തിൻ്റെ അധികാരികൾ അനുവദിക്കുന്നവർക്ക് വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് പ്രവേശിക്കാൻ കഴിയും. മുൻവാതിലൂടെയോ പിൻവാതിലൂടെയോ ആർക്കെങ്കിലും പ്രവേശിക്കുന്നത് അനുവാദത്തോടെയും വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ടും ആയിരിക്കണം. ഒരു ഭവനത്തിൻ്റെയോ സ്ഥാപനത്തിൻ്റെയോ പിൻവാതിലൂടെയുള്ള പ്രവേശനം ശരിയായ ലക്ഷ്യത്തോടെ ഉള്ളതായിരിക്കില്ലെന്നും ജേണൽ പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പിൻവാതിലൂടെ ഒരുവനെ പ്രവേശിപ്പിക്കുന്നവരുടെ ലക്ഷ്യം നേരായതായിരിക്കില്ല. സ്വരിണികൾ തങ്ങളുടെ ജാരന്മാരെ പിൻവാതിലൂടെ പ്രവേശിപ്പിക്കുന്നു. ലൂസി ടീച്ചറുടെ കിടപ്പറയിലേക്ക് പിൻവാതിലൂടെ പ്രവേശിച്ച മിൽട്ടൺ ഫ്രാൻസിസ് എന്ന മാധ്യമ പ്രവർത്തകൻ്റെ മുഖത്ത് ദർശിച്ചതും വിഡൻ്റെ ഭാവമായിരുന്നെന്ന് ക്രിസ്ത്യൻ പ്രസിദ്ധീകരണം പറയുന്നു. ആ മഠത്തിൽ പ്രവേശിക്കുക എന്നത് മിൽട്ടൺ ഫ്രാൻസിസിൻ്റെ അവകാശമാണെന്ന് ആരും ചിന്തിക്കരുത്. അത് മുൻവാതിലൂടെ ആയിരുന്നാലും അവൻ്റെ അവകാശമല്ലെന്നും ലേഖനം പറയുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ട നോബിൾ പാറക്കലിൻ്റെ പ്രവൃത്തി കുറ്റകരമാണെങ്കിൽ ആ ദൃശ്യങ്ങൾ ഏറ്റെടുത്ത് പ്രദർശിപ്പിച്ച ഓരോ ദൃശ്യമാധ്യമങ്ങളും സമാനമായ കുറ്റകൃത്യത്തിലാണ് ഏർപ്പെട്ടത്. മാധ്യമപ്രവർത്തകൻ മിൽട്ടൺ ഫ്രാൻസിസ് മഠത്തിൽ നടത്തിയ ജാര സന്ദർശനവും കുറ്റകരമാണ്. ഇവന്മാരെ പോലെയുള്ള ആഭാസന്മാർക്ക് പിൻവാതിൽ തുറന്നുകൊടുത്ത ലൂസിയുടെ നിലപാട് ചോദ്യം ചെയ്യാനുള്ള അവകാശം മാനന്തവാടി രൂപതയ്ക്കുണ്ടെന്നും ഈ ലേഖനത്തിലൂടെ പറയുന്നു. തൻ്റെ ജാര സന്ദർശനം തെളിവ് സഹിതം പിടിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ ജാളിത മറയ്ക്കാൻ സ്വന്തം ഭാര്യയെ രംഗത്തിറക്കിയവനാണ് മിൽട്ടൺ ഫ്രാൻസിസ് എന്ന അധമനെന്നും ഇസ്രായേൽ ജോസഫിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. മിൽട്ടൺ എന്ന മനുഷ്യൻ്റെ ഭാര്യയിൽ നിന്ന് ഇതിനപ്പുറം പ്രതീക്ഷിക്കുന്നതാണ് അബദ്ധമെന്നും മിൽട്ടൺ ഫ്രാൻസിസിൻ്റെ ഭാര്യ പറഞ്ഞത് പച്ച കള്ളമാണെന്നും ക്രിസ്ത്യൻ ജേണൽ വിശദീകരിക്കുന്നു. ലൂസി കളപ്പുരയുടെ ജീവനതന്നെ ഭീഷണി ഉയർത്തുന്ന പരാമർശങ്ങളും ലേഖനം ഉയർത്തുന്നുണ്ട്. കളപ്പുര ലൂസിക്ക് അനേകം രക്ഷകർത്താക്കൾ ഇന്നുണ്ട്. കത്തോലിക്ക സഭയ്ക്കെതിരെ അനേകം പട്ടികൾ കുരച്ചിട്ടുണ്ട്. 15 വർഷമാണ് ഒരു പട്ടിയുടെ പരമാവധി ആയുസ്സെന്നും നമുക്കറിയാം. അതിനപ്പുറം ഒരു പുരയും നീണ്ടു നിന്നിട്ടില്ല. കുരിശിന് നേരെ കൈയുയർത്തിയ വെങ്കടരാമൻ വീണതുപോലെ വീഴാനിരിക്കുന്നവരാണ് ഇനി അവശേഷിക്കുന്നവരും. കാലം ഇവരെ വീഴ്ത്തുക തന്നെ ചെയ്യും. ഇക്കാര്യത്തിൽ ആരും ആകുലപ്പെടുകയോ കുരുപൊട്ടിക്കുകയോ വേണ്ടെന്നും പറഞ്ഞാണ് ക്രിസ്ത്യൻ ജേണലിലെ വിവാദ ലേഖനം അവസാനിക്കുന്നത്. ഇത് വലിയൊരു സുവിശേഷ വേലയാണെന്ന പ്രത്യേക അറിയിപ്പും ഈ ക്രിസ്ത്യൻ മാഗസിൻ ലേഖനത്തിന് കീഴെ ചേർത്തിട്ടുണ്ട്. സിസ്റ്റർ ലൂസിയെ തേവിളിശി എന്ന് വിളിച്ച് പുറത്തിറക്കിയ ഇസ്രായേൽ ജോസഫിൻ്റെ ലേഖനത്തിനെതിരെ പ്രതിഷേധം വ്യാപകമാണ്.
സ്ത്രീ സുരക്ഷയെപ്പറ്റി നാഴികയ്ക്ക് 40 വട്ടം നാക്കിട്ടലയ്ക്കുന്ന ഇരട്ടച്ചങ്ങന്റെ സർക്കാർ ഈ എംപോക്കിയെ പിടിച്ച് തുറങ്കിലടക്കാൻ തയ്യാറാകുമോ എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. സിസ്റ്റർ ലൂസിയുടെ സ്ത്രീത്വത്തെ ലേഖനത്തിലൂടെ ചോദ്യം ചെയ്ത ഈ തെമ്മാടിയെ ഉടൻ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇതുവരെയുള്ള പ്രഖ്യാപനങ്ങളെല്ലാം വമ്പ് പറയൽ മാത്രമായി മാറും. ന്യൂനപക്ഷ വോട്ട് ബാങ്ക് മറന്ന് ആർജവം തെളിയിക്കാൻ ഇരട്ടച്ചങ്ങന് കഴിയുമോ എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.